ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ അബ്ദുല്ലാ ബക്കർ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏഴാം ക്ലാസ്സിലെ മക്കൾക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ദരിദ്ര അവസ്ഥ അനുഭവിക്കുന്ന പല ആളുകളുണ്ട് അല്ലേ, അവർക്ക് വേണ്ടി സർക്കാരുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, പല പദ്ധതികളും അതുപോലെ തന്നെ പല പ്രോജക്റ്റുകളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്, സർക്കാരുകൾ നടപ്പിലാക്കുന്നുണ്ട്, ആ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കുക. എസ്പെഷ്യലി ഇത് ഏഴാം ക്ലാസ്സിലെ മക്കൾക്ക് എന്ത് ചെയ്യാണ്, എക്സാമിനൊക്കെ വരുന്നൊരു ചോദ്യം കൂടിയാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കട്ടാ. അപ്പോൾ സർക്കാരുകൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റില്ല, പല എന്താ പറയുക, പല ആളുകളും ദാരിദ്ര്യം അനുഭവിക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ പോവർട്ടി സഫർ ചെയ്തതിനെ കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കണ്ടറിഞ്ഞിട്ടുണ്ടാവും, കേട്ടറിഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ അനുഭവത്തിലുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിനൊക്കെ എന്താണ് സർക്കാർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റൊക്കെ നമുക്കുണ്ട് അല്ലേ, അപ്പോൾ ഗവൺമെൻറ് ഇതിനൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള പല സംശയങ്ങളും മക്കൾക്കുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പോവർട്ടി അലോവേഷൻ പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ പോവർട്ടി അലവേഷൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളൊരു ചാപ്റ്ററിൽ എന്തിനെക്കുറിച്ച് പറയുന്നുണ്ട്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ. അത് കൂടാതെ ഇപ്പോൾ ഏഴാം ക്ലാസ്സിലെ മക്കൾ മാത്രം കേട്ടാൽ പോരാ, നമ്മുടെ നാട്ടിൽ എല്ലാവരും അനുഭവിക്കുന്ന, എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ് അല്ലേ, പല ആളുകളും പട്ടിണിയും അതുപോലെ തന്നെ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അഭിമുഖീകരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ കൂടിയാണ് നമ്മുടെ ഗവൺമെൻറ് ഉള്ളത് അല്ലേ. അപ്പോൾ ഗവൺമെൻറ് എന്തൊക്കെ നടപ്പിലാക്കി എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ആണ് നമ്മളിവിടെ പറയുന്നുള്ളത് പ്രധാനമായിട്ടും. അന്നപൂർണ്ണ, നമ്മൾ ആദ്യം പദ്ധതികൾ പറയാം, സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അന്നപൂർണയുണ്ട്, അതുപോലെ തന്നെ അന്ത്യോദയ അന്നയോജനയുണ്ട്, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്, അതുപോലെ തന്നെ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജന. ഇതൊക്കെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളാണ്, ഗവൺമെൻറ് പ്രോജക്ട്സ് ആണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ഞാൻ വിശദീകരിച്ച് തരും കേട്ടോ. അപ്പോൾ പ്രോജക്ട്സിൻ്റെ പേരൊക്കെ മക്കളൊന്ന് പഠിച്ചു നോക്കുക. ഗവൺമെൻറ് എന്തൊക്കെ പ്രോജക്ട്സ് ആണ് ഈ ഒരു പോവർട്ടി അലവേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. ഒന്നും കൂടി ഞാൻ പറയാണ്, അന്നപൂർണയുണ്ട്, അന്ത്യോദയ അന്നയോജനയുണ്ട്, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ഉണ്ട്, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജന. ഇത്രയാണ് ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള മേജറായിട്ടുള്ള പ്രോജക്ട്സ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഗവൺമെൻറ് എന്ത് നടപ്പിലാക്കിയിട്ടുണ്ട്, പല പരിപാടികളും പല ഗവൺമെൻറ് പ്രോഗ്രാംസും എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ പ്രോഗ്രാംസ് ഉള്ളത് നമുക്ക് നോക്കാം. സംയോജിത ശിശു വികസന പരിപാടി ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി. ഇത് ഗവൺമെൻറ് എന്താണ് ഈ ഒരു ദാരിദ്ര്യ അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ പോവർട്ടി അബോളിഷ് ചെയ്യാൻ വേണ്ടി, പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി എടുത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്ന് പറയുന്ന ഒരു പരിപാടി കൂടി ആര് നടപ്പിലാക്കിയിട്ടുണ്ട്, സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കായിട്ട് ഒന്നും കൂടി ഞാൻ വായിക്കാണ്, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മിഡ് ഡേ മീൽ പ്രോഗ്രാം അറ്റ് സ്കൂൾ, ദെൻ ലാസ്റ്റ് പറഞ്ഞത് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. അങ്ങനെ പല പദ്ധതികളും പല പരിപാടികളും ആര് നടപ്പിലാക്കിയിട്ടുണ്ട്, സർക്കാരുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പദ്ധതികളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിച്ചറിയാനുണ്ട്. അപ്പോൾ ആരും എന്ത് ചെയ്യേണ്ട, നമ്മളിപ്പോൾ എന്താണ് പറയുക, സർക്കാരിനെ നമ്മൾ പറയുമല്ലേ, അപ്പോൾ സർക്കാരും എന്ത് ചെയ്യുന്നുണ്ട് ദാരിദ്ര്യാവസ്ഥ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ദരിദ്രാവസ്ഥ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനെ, പോവർട്ടി എന്ന് പറയുന്ന സിറ്റുവേഷനെ റിഡ്യൂസ് ചെയ്യാൻ ആരും ശ്രമിക്കുന്നുണ്ട്, സർക്കാരും ശ്രമിക്കുന്നുണ്ട്. സർക്കാർ ശ്രമിക്കുമല്ലോ മക്കളെ, കാരണം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ജനങ്ങൾ അവർക്ക് ആ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്, ഗവൺമെൻറ്റിൻ്റെ കൂടി റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ ഗവൺമെൻറ് വെറുതെ ഇരിക്കുന്നില്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്, പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നമ്മൾ എടുക്കാമെന്നത് ഈ ഓരോ പദ്ധതികളും ഏത് മേഖലയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ്, അന്നപൂർണ ആർക്ക് വേണ്ടിയാണ്, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ പറഞ്ഞ ഉച്ചഭക്ഷണ പദ്ധതി എന്നൊക്കെ പറഞ്ഞു അല്ലേ, ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്, ഇതൊക്കെ ആർക്കാണ് ലഭിക്കുന്നത്, ഇത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് അന്നപൂർണയാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റും ബെനിഫിഷ്യൽ ടു പീപ്പിൾ ഹു ആർ എബോ 65 ഇയേഴ്സ് ഓഫ് ഏജ് ആൻഡ് ഹാവിങ് നോ ഇൻകം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള, വരുമാനമൊന്നും ഇല്ലാത്ത, 65 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ തൊഴിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ജനങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ 65 വയസ്സിന് പ്രായമുള്ള, വരുമാനമില്ലാത്ത, അല്ലെങ്കിൽ തൊഴിലില്ലാത്ത ആളുകൾക്കാണ് എന്ത് നടപ്പിലാക്കുന്നത്, എന്ത് നൽകുന്നത്, അന്നപൂർണയിലൂടെ 10 കിലോ അരി സൗജന്യമായിട്ട് എല്ലാ മാസവും റേഷൻ കടയിലൂടെ ആര് നൽകുകയാണ്, ഗവൺമെൻറ് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല
അറുപത്തഞ്ച് വയസ്സ് പൂർത്തിയായ ആളുകൾ അല്ലെങ്കിൽ 65 വയസ്സിന് മുകളിലുള്ള ആളുകളുണ്ടാവും അല്ലേ, പലതരത്തിലെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ. അപ്പോൾ അവരോട് നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഏഴാം ക്ലാസ്സിലെ എത്തിയിട്ടുള്ളെങ്കിലും എൻ്റെ കുട്ടിക്ക് നല്ല വിവരമുണ്ടെന്നുള്ളത് ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അല്ലേ. അവർക്കൊക്കെ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? 65 വയസ്സായ ആളുകളാണെങ്കിൽ അവർക്ക് ജോലിയൊന്നും ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, എന്തിൽ നിന്നും എന്ത് ലഭിക്കും, റേഷൻ കട വഴി എന്ത് ലഭിക്കും, 10 കിലോ അരി മാസം ലഭിക്കും എന്നുള്ള വിവരം അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിയുക, നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്ടാ. അപ്പോൾ അന്നപൂർണ എന്ന് പറയും നമ്മൾ പറഞ്ഞു അല്ലേ, സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, സർക്കാരുകൾ റേഷൻ കട വഴി 10 കിലോ അരി നൽകുന്നത്. ഇനി അടുത്ത പദ്ധതി നമുക്ക് നോക്കാം, അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ബെനിഫിഷ്യൽ ടു പുവറസ്റ്റ് ഫാമിലി ബിലോ ദ പോവർട്ടി ലൈൻ, സപ്ലൈ ഓഫ് 35 kg ഓഫ് റൈസ് ആൻഡ് വീറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് ₹3 and ₹2 പെർ മന്ത് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും അന്ത്യോദയ അന്ന യോജനയിലൂടെ നൽകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കാണ് ഇത് നൽകുന്നത്. എന്തൊക്കെയാണ് നൽകുന്നത്? മാസം 35 കിലോ അരി നൽകുന്നുണ്ട്. അത് എന്താ പറയുക, 3 രൂപയ്ക്കും അതുപോലെ തന്നെ ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്കാണ് എന്ത് നൽകുന്നത്. ഇതൊക്കെ നിങ്ങൾ പല ആളുകൾക്കും അറിയുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അറിയുന്നതാണ്. എന്നാലും ആർക്കെങ്കിലും അറിയാതിരിക്കുന്നുണ്ടെങ്കിൽ, ബിലോ പോവർട്ടി ലൈൻ സഫർ അല്ലെങ്കിൽ പോവർട്ടി സഫർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവർക്ക് അറിയാത്തൊരു കാര്യമാണ്, അവർക്ക് കിട്ടേണ്ട ഒരു എന്താ പറയുക അവകാശമാണ്, അവർക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യമാണ് എന്ന് തിരിച്ചറിവുണ്ടാക്കി കൊടുക്കുക. അവരെ കൂടി ഒരു അവരിലൂടെ ഒരു ബോധവൽക്കരണം നടത്താൻ നിങ്ങളിലൂടെ സാധിക്കണം. ഇനി അടുത്ത പദ്ധതി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബെനിഫിഷ്യൽ ടു ദോസ് ഹു ആർ ഹെൽത്തി ആൻഡ് വില്ലിംഗ് ടു വർക്ക്, ഗ്യാരണ്ടീസ് 100 days ഓഫ് എംപ്ലോയ്മെൻറ്റ്, പേഴ്സൺ ഓഫ് ദ ഏജ് 18 and above ക്യാൻ രജിസ്റ്റർ. ദെൻ എന്താ പറയുക, അതിൽ മൂന്നിലൊരു ഭാഗം ആരായിരിക്കണം, ബെനിഫിഷ്യറി ഷുഡ് ബി വുമൺ ആയിരിക്കണം. നമുക്ക് കാണാൻ പറ്റും ആരാണോ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ളതും ആരോഗ്യമുള്ള ആളുകൾ, അവർക്കൊരു 100 ദിവസത്തെ എന്ത് ചെയ്യാണ് തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഇത് പ്രകാരം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. മൂന്നിലൊരു ഭാഗമെങ്കിലും ആരായിരിക്കണം, സ്ത്രീകളായിരിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 100 ദിവസത്തെ എന്താണ് തൊഴിലെങ്കിലും ഉറപ്പ് നൽകുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ തൊഴിൽ ചെയ്യാൻ തയ്യാറാണ്, അതും കൂടി നോക്കണം. ആരോഗ്യമുണ്ട്, തയ്യാറുമാണ്. നമ്മൾ തൊഴിലില്ലായ്മയെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ തൊഴിലില്ലായ്മ അതുപോലെ തന്നെ എന്താ പറയുക, തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ ഒരാൾ റെഡിയാണ്, അയാൾ വില്ലിംഗ് ആണ്, പക്ഷേ അയാൾക്ക് എന്ത് കിട്ടുന്നില്ല, അയാൾ ആബിൾ ആണ്, പക്ഷേ വില്ലിംഗ് ആണ്, പക്ഷേ അയാൾക്ക് എന്ത് കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് സർവേ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പ്രോഗ്രാമാണ് നമ്മൾ പറയുന്നത്, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന, ബെനിഫിഷ്യൽ ടു അൺഎംപ്ലോയിഡ് ഇൻ അർബൻ ഏരിയാസ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഇത് പ്രയോജനപ്പെടുന്നത്. എൻഗേജ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വയം തൊഴിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. എന്താ പറയുക, സിറ്റീസിലേക്ക് അർബൻ ഏരിയാസിലൊക്കെ നഗരങ്ങളിലൊക്കെ തൊഴിലില്ലാത്ത ആളുകളുണ്ടാവില്ല, തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകളുണ്ടാവില്ല, വില്ലിംഗ് ആണ് പക്ഷേ അവർ, അവർക്ക് എന്ത് കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് എന്തെയാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റിനുള്ള, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, സ്വയം തൊഴിൽ കണ്ടെത്താനോ സ്വയം വരുമാനം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾക്ക് വേണ്ടിയാണ് എന്ത് സഹായിക്കുന്നത്, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയിലൂടെ സഹായം നൽകുന്നത്. അടുത്തത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ സംയോജിത ശിശു വികസന പരിപാടി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെന്ന് നോക്കാം, കുറച്ചധികം പോയിൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എക്സാമിനൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി കൺഫ്യൂസ്ഡ് ആവുന്നൊരു ഭാഗമായിരിക്കും, നമുക്ക് നോക്കാം. ഇംപ്ലിമെൻറ്റഡ് ത്രൂ അംഗൻവാടി, അംഗൻവാടികൾ മുഖേനയാണ് ഇത് എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കുന്നത്. ദെൻ ചിൽഡ്രൻ ബിലോ 6 years ഓഫ് ഏജ്, പ്രഗ്നൻറ്റ് വുമൺ, ലാക്ടേറ്റിംഗ് മദേഴ്സ് ആർ ദ ബെനിഫിഷ്യറീസ്. അപ്പോൾ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരും ഗർഭിണികളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. ദെൻ എൻഷുവർസ് എ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്, ഇതിലൂടെ നിശ്ചിത അളവിൽ എന്ത് നൽകുകയാണ് ചെയ്യുന്നത്, പോഷകാഹാരം ലഭിക്കുന്ന ഭക്ഷണം നൽകുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇത് നിങ്ങൾ പല ആളുകൾക്കും അറിയുന്നതാണ് അല്ലേ, അംഗൻവാടി എന്താ പറയുക വഴിയൊക്കെ നിങ്ങൾക്ക് പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലതരത്തിൽ അംഗൻവാടി ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്, 6 വയസ്സിനായുള്ള കുട്ടികൾക്ക് പല സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് പല സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് പല സാധനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അംഗൻവാടി വഴിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ സംയോജിത ശിശു വികസന പരിപാടി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് കാണാനുള്ളത്
മിഡ് ഡേ മീൽ പ്രോഗ്രാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോഗ്രാമാണിത്, മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്ന് പറയുന്നത് സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി. അപ്പോൾ ബെനിഫിഷ്യൽ ടു ദ സ്റ്റുഡൻസ് അപ് ടു 8th സ്റ്റാൻഡേർഡ് ഇൻ ഓൾ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് സ്കൂൾസ്. എല്ലാ ഗവൺമെൻറ്റും എയ്ഡഡ് സ്കൂളിലെ എന്താ പറയുക 8th ക്ലാസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്കാണ് എന്ത് കിട്ടുന്നത്, ഈ ഒരു ഉച്ചഭക്ഷണം ലഭിക്കുന്നത്. എൻഷ്യസ് ന്യൂട്രീഷ്യസ് ഫുഡ് ത്രൂ സ്കൂൾസ്. അപ്പോൾ സ്കൂൾ മുഖേന പോഷകാഹാരമുള്ള ഭക്ഷണം നൽകുക എന്നുള്ളത് തന്നെയാണ്, എന്തുകൊണ്ട് പോഷക ഗുണങ്ങളുള്ള ഭക്ഷണം നൽകുക തന്നെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഉച്ചഭക്ഷണ പരിപാടി അല്ലെങ്കിൽ മിഡ് ഡേ മീൽ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളെ. ദൻ ലാസ്റ്റ് നമുക്ക് വരുന്നതാണ് ദേശീയ ഗ്രാമീണ ജീവന ദൗത്യം അല്ലെങ്കിൽ ഉപജീവന ദൗത്യം അല്ലെങ്കിൽ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പറയുന്നത് പ്രൊവൈഡ്സ് അസിസ്റ്റൻസ് ടു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. സ്വയം സഹായ സംഘങ്ങൾക്ക് എന്ത് നൽകുന്നുണ്ട്, അസിസ്റ്റൻസ് നൽകുന്നുണ്ട് അല്ലെങ്കിൽ സഹായം നൽകുന്നുണ്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ എയ്ഡ് ത്രൂ ദ ബാങ്ക്സ് ലോൺസ് ആൻഡ് സബ്സിഡീസ്. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും എന്ത് നൽകുന്നുണ്ട്, പണം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്താണ്, എന്തിനാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗ്രാമീണ മേഖലയിൽ ആളുകൾക്ക് സെൽഫ് എംപ്ലോയ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെയുള്ള സഹായം നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇങ്ങനെ നിരവധി പദ്ധതികൾ ആരും നടപ്പിലാക്കുന്നുണ്ട്, നമ്മുടെ സർക്കാരുകൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സർക്കാരുകൾ ആരും എന്ത് ചെയ്യുന്നില്ല, കേന്ദ്ര സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും ഒക്കെ എന്താണോ ജനങ്ങളുടെ പ്രശ്നം അതിനനുസരിച്ച് എന്ത് നടപ്പിലാക്കുന്നുണ്ട്, പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ പല കാലങ്ങളിലായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളാണിത്. ഇതിനെക്കുറിച്ച് നമുക്ക് ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഓരോ പ്രോജക്ട്സും ഈ ഓരോ പ്രോഗ്രാംസും എന്നാണ് വന്നതെന്നൊക്കെ നമുക്ക് ലൈവ് സെഷനിൽ എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള, കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള, കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. അപ്പോൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ ചുറ്റുപാടിലും ആരെങ്കിലും ഇത്തരത്തിലുള്ള എന്താ പറയുക പോവർട്ടിയൊക്കെ സഫർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് അവർക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ അവർക്കത് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുക, അവരിൽ കൂടി ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. അവർക്കും കൂടി എന്ത് ചെയ്യട്ടെ, എന്തെങ്കിലുമൊക്കെ ലഭിക്കട്ടല്ലേ. നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണോ അല്ലേ, നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് അവരെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടിച്ചേർക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ അറിവുകളും ആർക്കും കൂടി ഉപയോഗിക്കാം, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള ആർക്കെങ്കിലും ഇത് കിട്ടാതിരിക്കുന്നുണ്ട്, കിട്ടേണ്ടതുണ്ട്, കിട്ടാതിരിക്കുന്നുണ്ട് എങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, അവരിലൊരു അബോധം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ടു ഓൾ.